കോമൺ ഗോൾസ് അതായത് നമുക്ക് എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ളൊരു ലക്ഷ്യം അതൊരു ഗ്രൂപ്പായാലും ശരി ഒരു രാജ്യമായാലും ശരി സംസ്ഥാനമായാലും ശരി അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ അങ്ങനെ ഒരു കോമൺ ഗോൾ ഉണ്ടാവുന്ന സമയത്ത് അതിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന രണ്ട് നെഗറ്റീവ് സംഭവങ്ങളുണ്ട് അതിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാൻ തോന്നി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാനിപ്പം വരാം ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം കോമൺ ഗോളിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി ഒരു ഗുണം എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ കോമൺ ഗോള് ഒരു കോമൺ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് മനുഷ്യന്മാരെ എന്നുള്ള രീതിയിൽ നമുക്കുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രളയത്തിൻ്റെ സമയത്ത് ഒക്കെ നമ്മൾ ഒരുമിച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ കൊറോണേൻ്റെ സമയത്ത് നമ്മൾ ഒരുമിച്ച് വരുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ ഗ്രൂപ്പുകളായിട്ട് കോമൺ ഗോൾ ഗോളുണ്ടാവും സംസ്ഥാനമായിട്ടുണ്ടാവും രാജ്യം എന്നുള്ള രീതിയിലുണ്ടാവും അല്ലെങ്കിൽ മനുഷ്യരാശി എന്നുള്ള രീതിയിൽ ഇപ്പോൾ കൊറോണേൻ്റെ കേസിലൊക്കെ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും കൂടിയിട്ട് ഒരുമിച്ചൊരു കോമൺ ഗോളുണ്ട് എന്ത് വൈറസിനെ തോൽപ്പിക്കുക തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ച് വരിക എന്നുള്ളത് ആൾക്കാർ സേഫായിട്ട് നിൽക്കുക എന്നുള്ളത് അതൊരു കോമൺ ഗോളാണ് പക്ഷെ അതേപോലെ തന്നെ വേറെ കുറേ സംഭവങ്ങൾ നമ്മളെ സമൂഹത്തിലുണ്ട് അതിനൊക്കെ നമുക്ക് കോമൺ ഗോൾ വേണം എന്ത് ക്ലൈമറ്റ് ചെയ്ഞ്ച് വിദ്യാഭ്യാസം ഭക്ഷണം എല്ലാവർക്കും കിട്ടുക എന്നുള്ളത് തൊഴിൽ സാധ്യത ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം മനുഷ്യാവകാശ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഒരു കോമൺ ഗോൾ ആവശ്യമുള്ളൂ പക്ഷെ അവിടെ നിന്നും നമുക്ക് കോമൺ ഗോൾ കിട്ടാൻ ബുദ്ധിമുട്ട് നമ്മൾ ദുരന്തങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരു കോമൺ ഗോളിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എനിക്കൊരു രണ്ട് സംഭവമുണ്ട് ഉണ്ട് അതിന് ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഒന്ന് ഐഡിയോളജിക്കൽ മിസ്ട്രസ്റ്റ് അതായത് ആദർശപരമായി ആശയപരമായി പ്രത്യശാസ്ത്രപരമായിട്ടുള്ള ഒരു അവിശ്വാസം ആൾക്കാരുമേൽ അത് നമ്മളിടയിലൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള അവിശ്വാസമായിട്ട് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ആശയപരമായിട്ടുള്ള സംഭവം അതായത് ഒരു നിരീശ്വരവാദിയെ വിശ്വാസി അവിശ്വസിക്കുക ഒരു ഒരു മിസ്ട്രസ്റ്റ് ചെയ്യുക ഒരു വിശ്വാസിയെ നിരീശ്വരവാദി അങ്ങനെ അംഗീകരിക്കാണ്ടിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ട് മിസ്ട്രസ്റ്റ് ഐഡിയോളജിക്കൽ മിസ്ട്രസ്റ്റ് പിന്നെ ഉള്ളത് എന്താ ഐഡിയോളജിക്കൽ ബ്ലൈൻഡ് ഫെയ്ത്ത് അതായത് എന്തെങ്കിലും ഒരു കോമൺ ഗോളിലേക്ക് പോകുന്ന സമയത്ത് അതൊരു ഐഡിയോളജിക്കൽ ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത് കാരണം ആ കോമൺ ഗോളിലേക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് ഈ രണ്ട് സംഭവങ്ങൾ നമ്മൾ കുറേ ആൾക്കാരെ ബാധിക്കുന്ന ഒരു സാധനമാണ് രണ്ടും ഞാൻ പടുത്ത് നടന്നൊരു സംഭവമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തിയിട്ട് ഞങ്ങളോട് ഒന്ന് പറഞ്ഞുതരാം ചിലപ്പോൾ എനിക്ക് കൂടുതൽ മനസ്സിലാവും മതി ഇന്ന് മോദിജീൻ്റെ പ്രസംഗം മുപ്പത് മിനിറ്റ് പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ആൾക്കാർ കളിയാക്കാൻ തുടങ്ങി രണ്ട് കാര്യം ഒന്ന് ഞായറാഴ്ച ജനതാ കർഫ്യൂ വെച്ചു എന്നുള്ള കാര്യവും പിന്നെ ആൾക്കാരെ അനുബോദിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറത്ത് വന്നിട്ട് തപ്പുട്ടണം എന്നായിരുന്നത് ഈ രണ്ട് കാര്യത്തിന് മുകളിൽ ട്രോളിങ് തുടങ്ങി സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ ആ രണ്ട് കാര്യത്തിൻ്റെ മുകളിൽ ട്രോളിങ് തുടങ്ങി ഞങ്ങളും ചെന്നിത്തലയൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം അല്ലേ ഒരു കോമൺ ഗോൾ എന്നുള്ളത് നമ്മളെ എല്ലാ മനുഷ്യന്മാരെയും ബാധിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകുമ്പം അതിൻ്റെ ഒരു ചർച്ച നടന്നുമ്പോൾ ആ രണ്ട് കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ട്രോളെന്നതിൽ എന്താ അർത്ഥമുള്ളത് മുപ്പര് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാവരും ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തേക്ക് പോവുക അതേപോലെ പ്രായമുള്ള ആൾക്കാരെ കൂടുതൽ ശ്രദ്ധിക്കണം കാരണം അവരെ കൂടുതൽ വൈറസ് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവും അതിനുവേണ്ടി ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ട് വ്യാപാരികളും ഒരു കൺസിഡറേഷനോട് കൂടിയിട്ട് കാര്യങ്ങൾ നോക്കണം എല്ലാ ആൾക്കാരുടെയും പേഴ്സണൽ ജീവിതത്തിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ ആൾക്കാരും ചെയ്യണം എന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ കുറേ മെസ്സേജസ് ആ ഒരു മുപ്പത് മിനിറ്റിൽ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം ഞാനൊരു മോദി സപ്പോർട്ടറൊന്നുമല്ല ധാരാളം പറയാറുണ്ട് ഇപ്പോഴും പറയാറുണ്ട് ഏ അപ്പോൾ മോദിനെ നന്നാക്കിയിട്ട് ബി ജെ പിന്നെ നന്നാക്കിയിട്ടൊന്നും ഇങ്ങനെ ആവശ്യമൊന്നുമില്ല അല്ല നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് മാത്രം എന്നെ സംഖ്യ ആക്കുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ ആവട്ടെ പിന്നെ ഈ രണ്ട് കാര്യങ്ങൾ എടുക്കുക അതായത് ഞായറാഴ്ച ഒരു ജനതാ കർഫ്യൂ വേണം എന്നാണ് കുറേ കളിയാക്കിയാൽ ആൾക്കാർ വീട് ചിരിക്കുക നമുക്കൊരു കാര്യം അറിയാം ഒരു കർഫ്യൂ എന്ന് പറഞ്ഞൊരു സംഭവം വേണം അതായത് പുറത്തേക്ക് ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് സ്ഥിതികൾ വഷളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അമേരിക്ക യു കെ അങ്ങനെ പല സ്ഥലത്തും ഒരു ലോക്ക്ഡൗൺ ഉണ്ടാക്കാൻ എളുപ്പമാണ് അത്ര ആൾക്കാരെ ഉള്ളൂ അവിടെ പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഇന്ത്യയിൽ കണ്ടമാനം ജനങ്ങളുണ്ട് ഒരു ലോക്ക്ഡൗൺ ഒരു കർഫ്യൂ ഏർപ്പാടാക്കാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല അപ്പോൾ ചൈന എങ്ങനെയാന്ന് ചോദിക്കും ചൈനയിലെ ഗവൺമെൻറ് വ്യത്യാസമുണ്ട് ചൈനയിൽ എന്ത് നടത്തുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഖൂന്നാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനയിൽ നടക്കും കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണ് ചൈനയിലെ ജനങ്ങളെ ചൈനയിലെ ഗവൺമെൻറ് പിടിച്ചു നിർത്തിയിരിക്കുന്നത് അവിടെ ഒരു ഭയങ്കര ഓട്ടോക്രാറ്റിക് റൂളാണ് ഒരു തീരുമാനം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അങ്ങനെ എടുക്കാൻ പറ്റും ഇന്ത്യമായൊരു ജനാധിപത്യത്തിൽ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യണം അങ്ങനത്തെ ഒരു സന്ദർഭം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സെൽഫ് ഇമ്പോസ് ചെയ്ത കർഫ്യൂ പറ്റുമോ എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഒരു ഡേറ്റ എന്തെങ്കിലും ഡേറ്റ പോയിൻ്റ് വേണം ഒന്ന് പരിശീലിക്കുകയെങ്കിലും വേണം അതിനാണ് എനിക്ക് തോന്നുന്നത് ഞായറാഴ്ച നമ്മൾ ട്രൈ ചെയ്യുന്നത് നമുക്ക് പറ്റുമോ എന്നുള്ളത് കാരണം നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് പോഴ്സിബിളി ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി നാട്ടിൽ ആ സമയത്തേക്ക് നമ്മൾ എത്തരുത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം എന്താ ഈ ഒരു സമയത്ത് ഈ ട്രോളൊക്കെ കാണുന്ന സമയത്ത് എൻ്റെ ബേജാർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഞായറാഴ്ച ഉണ്ടെങ്കിൽ ഞായറാഴ്ച ഓ അങ്ങനെയല്ലേ മോഡി പറഞ്ഞാലേ നമ്മളൊന്ന് പുറത്തിറങ്ങിയിട്ടല്ല വേറെ കാര്യം പറഞ്ഞിട്ട് പോകുന്നുള്ളോ ആരെ തോൽപ്പിക്കാനേ അപ്പോൾ അത് ട്രോൾ ചെയ്യുന്നതിൽ അർത്ഥമല്ല എന്നുള്ളതാണ് പക്ഷെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് ആക്ച്വലി രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത കാലത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തീരുമാനം ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ജന ജനത കർഫ്യൂ എന്നുണ്ട് ജനങ്ങളെന്നെ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ കുറേ ഒന്നിനും കൊള്ളാത്ത ഐറ്റങ്ങൾ പുറത്ത് വന്നിട്ട് ഒരാൾ നടന്നു പോകുമ്പോൾ ജന്തിനെ നടക്കണേ ജനതാൻ്റെ ആവശ്യം ആരാണ് എന്നൊക്കെയുള്ള ചോദ്യം വന്നിട്ട് ഒരു പോലീസിങ്ങിൻ്റെ സ്വഭാവം നമ്മളെ ഇടയിൽ ചില ആൾക്കാർക്കുണ്ട് ഓലി ചിലപ്പോൾ അമ്മമാര് പോലീസിങ് സ്വഭാവം ഉണ്ടാവുമ്പോൾ ഐറ്റങ്ങളും കൂടെ തച്ച് വായിപ്പിക്കേണ്ട ഒരു ഒരു ഇത് വേണം പ്ലും കാരണം വെച്ചാൽ അങ്ങനെ ഒരാൾ ഒരു അത് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം ജനങ്ങൾക്കല്ല സെൽഫായിട്ട് വേണം ചെയ്യാൻ അല്ലാണ്ട് നമ്മൾ കുറേ ജനങ്ങളെ കൂടിയിട്ട് ബാക്കി ജനങ്ങളുടെ ഈ ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് ഇത് ഇന്ത്യ കൊണ്ടും പറയുന്നുണ്ടോ കാരണം അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഞാൻ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും അതിനെ പറ്റിയിട്ട് എമ്മളാണിൻ്റെ മൊത്തം ആൾക്കാരും പറഞ്ഞിട്ട് തെരുവിലേക്ക് ഇറങ്ങി വരുന്ന ആൾക്കാരുണ്ട് അത് അത് പാടില്ല പിന്നുള്ളതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുറത്ത് വന്ന് അനുമോദിക്കുക എന്ന് പറഞ്ഞ സംഭവം അത് പ്രാക്ടിക്കലി ഒരു പ്രശ്നമുള്ള സാധനമാണ് അതായത് പുറത്ത് വന്ന് അനുമോദിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റൂമിൽ അടച്ചു പൂട്ടി വീട്ടിൽ അടച്ചു പൂട്ടിയിട്ടുള്ള ആൾക്കാർ അഞ്ച് മണിക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റെപ്സിൻ്റെ മുകളിലോ ബാൽക്കണിയിലോ മാത്രമാവും നിൽക്കുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ പുറത്ത് വന്ന് അവരെല്ലാവരുമായിട്ടും കൂട്ടി ഒരാഘോഷം മാതിരി ആഹ്ലാദം മാതിരി കളിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ കർഫ്യൂ ട്രൈ ചെയ്യായിരുന്നു പക്ഷെ അനുമോദിക്കൽ സാധനം ഒഴിവാക്കായിരുന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കാരണം ആ അനുമോദിക്കൽ സമയത്ത് ആ സ്റ്റെപ്സൊന്നും പുറത്തേക്ക് കിടക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ജനങ്ങൾ പുറത്തേക്ക് കിടന്നിട്ട് ഒരു ഭയങ്കര കണ്ട് ലെമ്മൊക്കെ പറ്റി കർഫ്യൂ രക്ഷപ്പെട്ട് കർഫ്യൂ വൈറസിനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് മണിന്നുള്ള സംഭവമൊന്നുമില്ല അതാണെൻ്റെ പ്രശ്നം അപ്പോൾ അപ്പോൾ ആ ഒരു എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാർക്ക് മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാധ്യത ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളൊരു ബേജാറ് ചെറുതായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോട് പറയാൻ തോന്നി പിന്നെ ഉള്ളത് ഐഡിയോളജിക്കൽ ബ്ലൈൻഡ് ഫെയ്ത്ത് അത് ഈ രാമനവമി നടത്തും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു തീരുമാനമാണ് യു പി ഗവൺമെൻറ്റിൻ്റെ എന്ത് രാമനവമി ഇങ്ങനെ വലിയ പ്രശ്നം നടത്തുന്ന സമയത്താണ് രാമനവമി നടത്തി തീരു അത് ഐഡിയോളജിക്കൽ ബ്ലൈൻഡ് ഫെയ്ത്ത് എന്ന് പറയുന്ന സാധനമാണ് കണ്ണും പൂട്ടി ആ ഒരു ഐഡിയോളജീൻ്റെ മുകളിൽ തന്നെ കടിച്ച് തൂങ്ങി നിൽക്കുന്നത് വേറൊന്നിനും ഒരു കോമൺ ഗോളിന് യാതൊരുവിധ കാര്യവും ഇതാക്കണ്ടെ പ്രശ്നം എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ യു പി ഗവൺമെൻറ് ചെയ്യുന്നതിനെതിരെ കേന്ദ്ര ഗവൺമെൻറ്റിന് അതിനെ 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 എതിർത്തിട്ട് അതിനെതിരെ എന്തുകൊണ്ട് എന്തുകൊണ്ട് മോദിജി അതിനെതിരെ സംസാരിക്കുന്നില്ല സംസാരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം അതിപ്പോൾ ആയിട്ടില്ല എന്നൊക്കെ ആൾക്കാർ പറയാൻ മതി പക്ഷേ എന്നാലും വ്യക്തമായിട്ട് അങ്ങനത്തെ സംഭവങ്ങൾ നടത്താൻ സമ്മതിക്കില്ല ഇന്ത്യയിൽ എവിടെയും ഒരു റിലീജിയൻ്റെയും ഒരു കൂട്ടായ്മയുള്ള കാര്യങ്ങളും നടത്താൻ സമ്മതിക്കില്ല എന്നുള്ളത് തീരുമാനിക്കണം അത് ഭാരതീയർ എന്ന രീതിയിൽ നമ്മൾ തീരുമാനിക്കേണ്ടതാണ് ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ എന്നൊന്നെങ്കിലും യാതൊരു പങ്കുമില്ല കാരണത്തിൽ കുറേ ആൾക്കാർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറസിന് തോന്നുന്നു എന്നില്ല ഹിന്ദു ആണോ മുസ്ലിമാണോ എന്നുള്ളത് അപ്പോൾ അത് ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് കോമൺ ഗോൾസിനെ നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഐഡിയോളജിക്കൽ മിസ്ട്രസ്റ്റ് അതേമാതിരി ഐഡിയോളജിക്കൽ ബ്ലൈൻഡ് ഫെയ്ത്ത് പക്ഷേ ഈ ദുരന്തങ്ങൾ കഴിഞ്ഞാലും നമ്മളുടെ ജീവിതത്തിനെ ബാധിക്കുന്നെ നമ്മളെയൊക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് എഡ്യൂക്കേഷൻ ഉണ്ട് എംപ്ലോയബിലിറ്റി ഉണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അതിനൊക്കെ എന്തുകൊണ്ട് ഈ ഐഡിയോളജിക്കൽ മിസ്ട്രസ്റ്റും ബ്ലൈൻഡ് ഫെയ്ത്തും ഇല്ലാണ്ട് നമുക്ക് ഈ കോമൺ ഗോൾസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു കൂടാ എന്തുകൊണ്ട് ചെയ്തു കൂടാ ഒന്ന് അന്ന് ആലോചിച്ചു やった。